പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശിശുവിൽ മാറ്റയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ആദായ വകുപ്പ് സ്വീകരിക്കേണ്ടത്. ഇനിയും നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ബിജെപിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് പോലും കേരളത്തിലും അതിന്റെ ഭാഗമായി പോലും നടത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ സംഭവത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ്. ന്യായമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിക്കുന്നവരോടൊന്നും ഞങ്ങൾക്കാർക്കും വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല. തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായിട്ട് പ്രചരിപ്പിക്കാൻ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടുകൂടി സത്യം മറച്ചുവെച്ച് തെറ്റായ കാര്യം സിപിഎമ്മിനെതിരായിട്ട് വരുന്നത് നന്നാവും എന്ന് കരുതി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ കാര്യം പരസ്യമായിട്ട് പറയുന്നത് അവർ കെട്ടിപ്പൊട്ടിയ നേരത്തെ ഉന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക എന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ട് വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന തെറ്റിനനുകൂലമാണെന്ന് കരുതി തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ വസ്തുത പ്രചരണത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായ നികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് സിപിഎം. വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെന്ന നിലയിൽ ഇൻകം ടാക്സും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് സിപിഎം. ഏത് പാർട്ടിയെക്കാളും അതിലേക്ക് അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണ് ഉള്ളത്. ഞാൻ അതിന്റെ പൂർണ്ണമായ വസ്തുതാപരമായ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആ നമ്പർ ഇങ്ങനെയാണ്: AAAT G0O0400A. നിങ്ങൾ പറയാം AAAT G0O0A. ദേശീയ നമ്പർ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് ഉപയോഗിക്കുന്നത്. നമ്പറും അത് ജില്ലാ കമ്മിറ്റിക്കും അതിന് സംസ്ഥാന കമ്മിറ്റിക്കും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ നമ്പർ. എന്നാൽ ബാങ്ക്, അതായത് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ തൃശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകളിൽ ബാങ്കിന്റെ വീഴ്ച കൂടെ കൃത്യമായിട്ട് എഴുതണം. കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വാർത്തകൾ ഉണ്ടായി കൊണ്ടിരിക്കുന്നു. ഞാൻ പത്രത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല. ബാങ്കിന്റെ വീഴ്ച കൊണ്ട്
ഈ നമ്പർ തെറ്റായി എന്റർ ചെയ്യപ്പെടും. അത് AAAT NRC 0400A എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായ ടി എന്നത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത്. ടി എന്നതിന് പകരം ജെ എന്നാണ് അവർ ഉൾപ്പെടുത്തിയത്. പ്രസ്തുത ശാഖയിൽ നിയമപരമായി അനുവദനീയമായ ഇടപാടുകൾ മാത്രമേ മാറ്റി നടത്തിയിട്ടുള്ളൂ. 10-30 വർഷക്കാലമായി ഈ അക്കൗണ്ടുണ്ട് അവിടെ. ഇപ്പോഴും കേരളത്തിന്റെ ഒട്ടും തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമില്ല. ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് 2 അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു. പണം പിൻവലിക്കാൻ പാർട്ടിക്ക് അവകാശമുള്ളതാണ്, പാർട്ടി അക്കൗണ്ടിലുള്ളതാണ്, ഓരോരുത്തരും ഒന്നും കാണാനില്ല. ആ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് 5 അതായത് മാർച്ച് 5 ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബാങ്ക് അവർ തീരുമാനിച്ച സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ജീവനക്കാർ, ജില്ലാ കമ്മിറ്റിയും ജില്ലാ ജീവനക്കാർ കാലം അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും പ്രസ്തുത അക്കൗണ്ട് തുടർന്നുള്ള ഇടപാടുകളിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് എന്നും പറയുന്നു. എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാക്കരുത് എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്യും. ഇതടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിയമവിരുദ്ധമായ നിലപാട് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക. ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു. അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത്, ബാക്കി പണമെല്ലാം അവിടെ തന്നെയുണ്ട്. അതിനുശേഷം അവരവിടെ പരിശോധിച്ച് ഈ പണം ഇനി പിൻവലിക്കാൻ പറ്റില്ല, പിൻവലിച്ചത് ചെലവാക്കാനും പാടില്ല എന്ന നില അവർ സ്വീകരിക്കുക. നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചെലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന് അധികാരമില്ല. അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നല്ല പൂർണ്ണ ബുദ്ധി പാർട്ടിക്ക് ഉണ്ടായി. എന്നാൽ മാധ്യമ കോലാഹലം ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്നതെല്ലാം സ്വീകരിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ജില്ലാ കമ്മിറ്റി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകി. ബാങ്ക് നമ്പർ സംബന്ധിച്ച് ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ അക്ഷന്തിരവുമായ വീഴ്ചയാണ് ഈ നടപടിയാണ് പ്രസ്തുത അക്കൗണ്ട് അനധികൃതമായി മരവിപ്പിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അകത്ത് നൽകിയത് 11/4/2024 പാർട്ടി ഡി ജി ബാങ്കിന് കത്ത് നൽകിയിട്ടുണ്ട്. ഈ തെറ്റ് സംബന്ധിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ 11/4/2024 പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അവരെ കത്തുണ്ട് ഞങ്ങളുടെ തെറ്റാണ് കിട്ടിയത്. ഇൻകം ടാക്സ് തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ സമൻസ് അത് 30/4/2024 ഉച്ചക്ക് 3
അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടാക്സ് തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട കത്ത്. പ്രസ്തുത പണം കൊണ്ടുവരാനും എന്ന് പറയുകയുണ്ട്, അതായത് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണം എന്ന് പറയുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത്. ഇങ്ങനെ നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി. ഇവിടുന്ന് കുറെ പണമുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുപോയി ബാങ്കിൽ എത്തിക്കാനും അവിടെ എത്തിച്ചപ്പോൾ പിടിക്കപ്പെട്ട പോലെയാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചല്ലോ മാധ്യമങ്ങൾ. വസ്തുത പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോഴത്തെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് വളരെ പേരും വ്യാഖ്യാനിച്ച് മുമ്പത്തെ പഠനത്തിനെ പോകണം. അവിടെ ഞാൻ നാല് രേഖകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ നാല് രേഖയും നിങ്ങളുടെ കയ്യിൽ ശരികൾ എന്തൊക്കെയാ? ഒന്ന്, 11/4/2024 പാർട്ടി തൃശൂർ പി ജി ബാങ്കിന് നൽകിയ കത്ത് നമ്പർ മാറുകയോ 18/4/2024 ബാങ്ക് നൽകിയ മറുപടി. 3/30/2024 ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ഹാജരാവാൻ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ സമൻസ്.